രണ്ടാം തരംഗത്തിൽ ഗംഗയിൽ മൃതദേഹങ്ങൾ ഒഴുക്കിയില്ലെന്ന യു പി സർക്കാരിന്റെ വാദം പൊളിയുന്നു എന്നതാണ് പുതിയ വിവരം. ക്ലീൻ ഗംഗ മിഷൻ ഡിജി രാജീവ് രഞ്ജൻ മിശ്രയാണ് സർക്കാർ വാദത്തിന്റെ മുന ഒഴിക്കുന്നത്. ശ്മശാനങ്ങളിൽ സ്ഥലമില്ലാതായതോടെ യു പിയിലും ബീഹാറിലും ഗംഗ മൃതദേഹങ്ങൾ തള്ളാനുള്ള ഇടമായി മാറിയെന്നാണ് രാജീവ് എഴുതിയ പുസ്തകത്തിലെ വെളിപ്പെടുത്തൽ. രാജേഷ്, നേരത്തെ സർക്കാരിനെതിരായ പ്രചാരണങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചരണം എന്തായിരുന്നല്ലേ യു പി സർക്കാരിന്റെ അടക്കം വാദം? അത് പാടെ നിരാകരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം? രതീഷ്, കോവിഡ് രണ്ടാം തരംഗം ആഞ്ഞടിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ബീഹാറിലും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലും ഗംഗയുടെ തീരപ്രദേശങ്ങളിൽ നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇതിനെല്ലാം പുറമെ ഗംഗയിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഒഴുക്കുന്നതും പതിവായിരുന്നു. ഇത് പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോഴും യു പി സർക്കാർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു. കേവലം 300-ൽ താഴെ മൃതദേഹങ്ങൾ മാത്രമാണ്, അതിൽ നാമമാത്ര മൃതദേഹങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഗംഗയിൽ കാണപ്പെട്ടതെന്നായിരുന്നു യു പി സർക്കാർ വാദിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ മുനയൊടുക്കുകയാണ് ഇപ്പോൾ ഗംഗ ക്ലീനിംഗ് മിഷൻ ഡി ജി ആയ രാജീവ് രഞ്ജൻ മിശ്ര. അദ്ദേഹം 31 December വിരമിക്കുന്നത്. അതിനു മുമ്പ് എഴുതിയ പുതിയ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ യു പി സർക്കാരിന്റെ വാദം ഖണ്ഡിക്കുന്നത്. അതായത്, ശ്മശാനങ്ങളിൽ സ്ഥലമില്ലാതായതോടെ യു പിയിലും ബീഹാറിലും ഗംഗ മൃതദേഹങ്ങൾ ഉൾക്കാനുള്ള ഒരു ഇടമായി മാറിയെന്നാണ് രാജീവ് തന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ 1000-ലധികം മൃതദേഹങ്ങൾ ഗംഗയുടെ തീരത്ത് സംസ്കരിച്ചിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. ഈ യു പി സർക്കാർ, കേന്ദ്ര സർക്കാർ അധികാരത്തിൽ, മോദി സർക്കാർ അധികാരത്തിൽ എത്തിയ ശേഷമാണ് ഈ ഗംഗാ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട പ്രത്യേക ഒരു സമിതിക്ക് രൂപം നൽകിയത്. അതിന്റെ മേധാവിയാണ് രാജീവ് രഞ്ജൻ. അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതെന്തായാലും യു പി സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ശരി, രാജേഷ് കോയിക്കലാണ് ഡൽഹിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.